ഇയ്യോബ് 29-ാം അധ്യായം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം: ദൈവം കാത്തുപോകുന്ന നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞത് ആര്? ഉത്തരം: ഇയ്യോബ്. ഇയ്യോബ് 29:1-2 വാക്യങ്ങൾ. രണ്ടാമത്തെ ചോദ്യം: ഞാൻ എന്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി, പാറ എനിക്ക് തൈല നദികളെ ഒഴുക്കി തന്നു എന്ന് പറഞ്ഞത് ആര്? ഉത്തരം: ഇയ്യോബ്. ഇയ്യോബ് 29:6. മൂന്നാമത്തെ ചോദ്യം: ആരെ കണ്ടാണ് യൗവനക്കാർ ഒളിച്ചത്, വൃദ്ധന്മാർ എഴുന്നേറ്റ് നിന്നത്, പ്രഭുക്കന്മാർ സംസാരം നിർത്തി കൈകൊണ്ട് വായ്പൊത്തിയത്? ഉത്തരം: ഇയ്യോബിന്. ഇയ്യോബ് 29:8-9 വാക്യങ്ങൾ. നാലാമത്തെ ചോദ്യം: എന്റെ വാക്ക് കേട്ട ചെവി എന്നെ വാഴ്ത്തും, എന്നെ കണ്ട കണ്ണ് എനിക്ക് സാക്ഷ്യം നൽകും എന്ന് പറഞ്ഞത് ആര്? ഉത്തരം: ഇയ്യോബ്. ഇയ്യോബ് 29:11. അഞ്ചാമത്തെ ചോദ്യം: നിലവിളിച്ച എളിയവനെയും അനാഥനെയും തുണയറ്റവനെയും വിടുവിച്ചതാര്? ഉത്തരം: ഇയ്യോബ്. ഇയ്യോബ് 29:12. ആറാമത്തെ ചോദ്യം: ഇയ്യോബിന്റെ ഉടുപ്പ് എന്തായിരുന്നു? ഉത്തരം: നീതി. ഇയ്യോബ് 29:14. ഏഴാമത്തെ ചോദ്യം: ഇയ്യോബിന്റെ ഉത്തരീയവും തലപ്പാവും പോലെയായിരുന്നത് എന്ത്? ഉത്തരം: ന്യായം. ഇയ്യോബ് 29:14. എട്ടാമത്തെ ചോദ്യം: കുരുടന് കണ്ണും മുടന്തന് കാലും ആയിരുന്നവനാര്? ഉത്തരം: ഇയ്യോബ്. ഇയ്യോബ് 29:15. ഒൻപതാമത്തെ ചോദ്യം: ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനായിരുന്നു, ഞാൻ അറിയാത്തവന്റെ വ്യവഹാരം പരിശോധിച്ചു എന്ന് പറഞ്ഞത് ആര്? ഉത്തരം: ഇയ്യോബ്. ഇയ്യോബ് 29:16. പത്താമത്തെ ചോദ്യം: എന്റെ കൂട്ടിൽ വച്ച് ഞാൻ മരിക്കും, ഹോൽ പക്ഷിയെ പോലെ ഞാൻ ദീർഘായുസോടെ ഇരിക്കും എന്ന് പറഞ്ഞത് ആര്? ഉത്തരം: ഇയ്യോബ്. ഇയ്യോബ് 29:18. പതിനൊന്നാമത്തെ ചോദ്യം: മനുഷ്യർ കാത്തിരുന്ന് എന്റെ വാക്ക് കേൾക്കും, എന്റെ ആലോചന കേൾപ്പാൻ മിണ്ടാതിരിക്കും എന്ന് പറഞ്ഞത് ആര്? ഉത്തരം: ഇയ്യോബ്. ഇയ്യോബ് 29:21. പന്ത്രണ്ടാമത്തെ ചോദ്യം: സൈന്യസഹിതനായ രാജാവിനെ പോലെയും ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കുന്നവനെ പോലെയും ഞാൻ വസിക്കും എന്ന് പറഞ്ഞത് ആര്? ഉത്തരം: ഇയ്യോബ്. ഇയ്യോബ് 29:25. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.